ഹായ് ഫ്രണ്ട്സ് ഇലക്ട്രോണിക്സ് മലയാളം ട്യൂട്ടോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ എൽ ഇ ഡി ബൾബ് കത്തിക്കാനുള്ള ചെറിയൊരു സർക്യൂട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഒരു റെസിസ്റ്ററും ഒരു ഡയോഡും മാത്രം വെച്ച് രണ്ട് എൽ ഇ ഡി ബൾബിന് ഡയറക്റ്റ് ടു തേർട്ടി വോൾട്ടിൽ കത്തിക്കുന്ന സിസ്റ്റമാണ് അവിടെ പറഞ്ഞിരുന്നത് എന്നാൽ അതിൽ ഒരു പോരായ്മ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് അതിൽ കൂടുതൽ എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെ മൾട്ടി കളർ എൽ ഇ ഡി ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കുറഞ്ഞ കരണ്ട് മാത്രം എടുക്കാൻ പാടുള്ളൂ കൂടുതൽ കറണ്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ റെസിസ്റ്റർ വെച്ചിട്ടാണ് കറണ്ടിനെ കുറയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ റെസിസ്റ്റർ ചൂടാകും ചൂടായിട്ടത് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു സർക്യൂട്ടുമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ഈ ചിത്രത്തിൽ കാണുന്ന സർക്യൂട്ട് ഈ സർക്യൂട്ട് ഡയഗ്രാം അതിൽ നമുക്ക് ആറോ ഏഴോ എട്ടോ എൽ ഇ ഡികളൊക്കെ കണക്ട് ചെയ്യാം മിനിമം ആറ് എൽ ഇ ഡി എങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം എൽ ഇ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കറണ്ട് ഒഴുകി ആ എൽ ഇ ഡികൾ കത്തിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ മിനിമം ആറ് എൽ ഇ ഡി എങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ സർക്യൂട്ടിൻ്റെ പ്രവർത്തനം എന്ന് പറയാം ഇതിൽ റെസിസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട് ഓരോന്നിൻ്റെ വാല്യൂസ് പറയാണ് ഇവിടെ വെച്ച റെസിസ്റ്ററിൻ്റെ വാല്യൂ ഇരുപത്തി രണ്ട് ഓം ആണ് ഇരുപത്തിരണ്ട് ഓം ഹാഫ് വാട്ട് അതിൽ ഇരുപത്തിരണ്ട് ഓം എൻ്റെ കയ്യിൽ ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഞാനതിന് പകരം ഉപയോഗിക്കുന്നത് ഇരുപത്തി ഏഴ് ആണ് ചെറിയ വ്യാ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഇത് വാല്യൂ അങ്ങോട്ടും കൊണ്ട് ചെറിയ വ്യത്യാസം വന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല ഇവിടെ ഇത്രയും കുറഞ്ഞ വാല്യൂയിലുള്ള റെസിസ്റ്റർ ഉപയോഗിക്കുന്നത് ഫ്യൂസിന് പകരമായിട്ടാണ് ഒരു ഫ്യൂസിന് പകരമായിട്ടാണ് ഇരുപത്തിരണ്ട് ഓമിൻ്റെ റെസിസ്റ്റർ ഉപയോഗിക്കുന്നത് ഇനി ഇതിലിവിടെ ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട് ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നാനൂറ്റി എഴുപത്തി നാല് നാന്നൂറ് വോൾട്ട് നാനൂറ് വോൾട്ടും അറുന്നൂറ് വോൾട്ടും ഒക്കെ മേടിക്കാം ഞാൻ മേടിച്ചിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളത് അറുന്നൂറ് വോട്ട് ആണ് അറുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് നാനൂറ്റി എഴുതാല് നാനൂറ് വോൾട്ട് അല്ലെങ്കിൽ അറുന്നൂറ്റിപ്പത് വോൾട്ട് ഇത് പോളിസ്റ്റർ ടൈപ്പ് കപ്പാസിറ്ററാണ് ഇത്തരത്തിലുള്ളൊരു കപ്പാസിറ്ററിനെയാണ് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മറ്റൊന്ന് ഇവിടെ ഉപയോഗിച്ചുള്ള റെസിസ്റ്ററാണ് നാനൂറ്റി എഴുപത് കിലോ ഓം ഹാഫ് വാട്ട് ഈ കാണുന്നത് ഇത് നാന്നൂറ്റി എഴുപത് കിലോമ യെല്ലോ വൈലറ്റ് യെല്ലോ എന്നുള്ള കളർ കോഡിലുള്ള ഹാഫ് വാട്ടിൻ്റെ ഒരു റെസിസ്റ്റർ പിന്നെ വേണ്ടത് നാല് ഡയോഡുകളാണ് വൺ നാലായിരത്തി ഏഴ് എന്നുള്ള നമ്പറിലുള്ള ജനറൽ പർപ്പസായിട്ട് ഉപയോഗിക്കുന്ന ഡയോഡ് ഇപ്പം ഇത്തരം ഡയോഡുകൾ നാല് ഡയോഡുകൾ കൂടിയാണ് പിന്നെ നമുക്ക് ഈ സർക്യൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് നാല് ഡയോഡ് എടുത്തു പിന്നെ വേണ്ടത് ഒരു കപ്പാസിറ്ററാണ് ഇവിടെ ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വാല്യൂ നൂറ് മൈക്രോഫാരഡ് നൂറ് മൈക്രോ ഫയർഡ് അറുപത്തി മൂന്ന് വോൾട്ടെങ്കിലും മേടിക്കുക അറുപത്തി മൂന്ന് എന്നുള്ളതിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് ആയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വേണ്ടൊരു കപ്പാസിറ്റി ഇവിടെ ഉണ്ട് നൂറ് മൈക്രോ ഫയർഡ് അറുപത്തി മൂന്ന് വോൾട്ടിൻ്റെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ പിന്നെ വേണ്ടത് എൽ ഇ ഡി ആണ് ഞാൻ ഇത്തരത്തിലുള്ള പിന്നെ ആറ് ബ്ലൂ കളർ എൽ ഇ ഡി ആണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇനി ഇതിൻ്റെ കണക്ഷൻസിൻ്റെ കണക്ഷൻ പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നോക്കാം ഇവിടെ കറണ്ട് എങ്ങനെ കുറയ്ക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇതിൽ ഈ റെസിസ്റ്റർ നാനൂറ്റി എഴുപത് കിലോമീറ്റർ റെസിസ്റ്റർ ഇവിടെ ഇല്ലെങ്കിലും സർക്യൂട്ട് വർക്ക് ചെയ്യും നാനൂറ്റി എഴുപത് കിലോമീറ്റർ റെസിസ്റ്ററി എന്തിനു വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത് എന്നുള്ളത് സർക്യൂട്ടിൻ്റെ അവസാനത്തിൽ പറയാം പിന്നെ നമ്മൾ നാനൂറ്റി എഴുപത് കിലോമീറ്റർ റെസിസ്റ്റർ ഇല്ലാതെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നാനൂറ്റി എഴുപത്തി നാല് എന്ന കോഡുള്ള ഈ കപ്പാസിറ്ററിൻ്റെ കോഡിനെ നമുക്ക് ആദ്യം ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വാല്യു ആണ് കിട്ടുക നോക്കാം നാനൂറ്റി എഴുപത്തി നാല് അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തിയേഴ് പിന്നെ നാല് പൂജ്യം അതിനെ നമ്മൾ ബാക്കിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈക് ഇത്രയും മൈക്രോഫാരഡ് കിട്ടി അതിനെ നമ്മൾ മൈക്രോയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പോയിൻ്റ് ഫോർ സെവൻ മൈക്രോഫാരൈഡ് എന്ന് കിട്ടും നാനൂറ്റി എഴുപത്തി നാല് എന്നുള്ള കോഡിലെ കപ്പാസിറ്റർ അവിടെ വെച്ചാൽ അതിനർത്ഥം നമ്മൾ പോയിൻറ്റ് ഫോർ സെവൻ മൈക്രോഫാരൈഡിലുള്ള കപ്പാസിറ്ററാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഈ കപ്പാസിറ്ററാണ് കരണ്ടിനെ കുറക്കുന്നത് കപ്പാസിറ്റർ കറണ്ടിൻ്റെ കുറക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ ക്ലാസ്സിലേക്ക് നമ്മൾ പറഞ്ഞിരുന്നു കപ്പാസിറ്ററുകൾക്ക് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് കപ്പാസിറ്റർ എ സിയെ കടത്തി വിടുമെന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ എ സിയെയും എല്ലാ കപ്പാസിറ്ററും പൂർണ്ണമായിട്ട് കടത്തിവിടില്ല അങ്ങനെ എ സിക്കതിരിൽ കപ്പാസിറ്റർ നൽകുന്ന ഒരു റെസിസ്റ്റൻസിനെയാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് അത് ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു വൺ ബൈ ടു പൈ എഫ് സി എന്നുള്ളത് അപ്പോൾ ഇതിൽ പയ്യൻ്റെ വാല്യൂ നമുക്കറിയാം പയ്യൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് വൺ ഫോർ ആണ് അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ടു തേർട്ടി വോൾട്ടിൽ കൊടുക്കായതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി അൻപത് ഹെഡ്സ് ആണ് പിന്നെ ഉള്ളത് കപ്പാസിറ്റർ കപ്പാസിറ്ററാണ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ഫോർ സെവൻ മൈക്രോ ആണ് ഇതിനെ നമ്മൾ ഇക്വേഷൻ ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഫാരഡിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ ഫാരഡിലേക്ക് മാറ്റുമ്പോൾ ഇതെന്ത് ചെയ്യും പോയിൻറ്റ് പൂജ്യം 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 നാല് ഏഴ് ഫാരഡായിട്ട് മാറും മൈക്രോയിലേക്ക് നമ്മൾ മൈക്രോന്ന് ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്തു ഇനി ഇതിനെ നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുകയാണ് ഞാൻ എഴുതിയിട്ട് ഗുണിക്കുന്നില്ല ഞാൻ തൽക്കാലം എന്തെയാണ് ഇവിടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് അതിനെ ഗുണിച്ചിട്ട് ചെയ്യാം അപ്പം നമ്മൾ ചെയ്യുന്നത് ഒന്ന് പിന്നെ ഹരിക്കണം ബ്രാക്കറ്റിൽ രണ്ട് ഗുണിക്കണം മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് ഗുണിക്കണം നമ്മുടെ ഫ്രീക്വൻസി കൊടുക്കുന്നത് അൻപത് എഡ്സ് ആണ് അപ്പോൾ അൻപത് എന്ന് കൊടുത്തു എഫിന് പകരം പിന്നെ ഗുണിക്കണം കപ്പാസിറ്ററിൻ്റെ വാല്യൂ പോയിൻറ്റ് പൂജ്യം 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 നാല് ഏഴ് അത്രയും ഫാർഡ് ഇനി നമ്മളതിന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ആറേ പോയി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് കിട്ടും ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റ് ഒമ്പത് കിട്ട് അപ്പോൾ അതിനെ നമുക്ക് എന്തു ചെയ്യാണ് ഇത്രയും ഓമാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ യൂണിറ്റ് ഓമാണ് ഒരാറായിരത്തി എഴുന്നൂറ് ഓമിൻ്റെ റെസിസ്റ്റർ ഇവിടെ വെച്ചതിന് തുല്യമാണ് ഈ കപ്പാസിറ്റവിടെ വെച്ചാൽ എന്ന് നടത്താക്കുന്നത് അപ്പോൾ ഇതിനെ ഞാൻ എന്തു ആയിരം കൊണ്ട് പിന്നെ ഹരിച്ചിട്ട് അതിനെ കിലോയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ആയിരം കൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ പിന്നെ സോറി ഗുണിക്കലാണ് ചെയ്തു പോയത് ആയിരം കൊണ്ട് നമ്മളതിനെ അരിക്കുക ആയിരം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടും ആറേ പോയിൻറ്റ് ഏഴ് നമുക്ക് റൗണ്ട് ആക്കിയിട്ട് സിക്സ് പോയിൻ്റ് എയ്റ്റ് എന്ന് പറയാം അപ്പോൾ ഇവിടെ ഈ സർക്യൂട്ടിൽ നമ്മളിങ്ങനൊരു നാനൂറ്റി എഴുപത്തി നാല് എന്ന് കോഡുള്ള കപ്പാസിറ്ററിനെ വെച്ച് കഴിഞ്ഞാൽ അത് ആറേ പോയിൻ്റ് എട്ട് കിലോമിൻ്റെ റെസിസ്റ്റർ വെച്ചതിന് തുല്യമാണ് എ സി ടു തേർട്ടി വോൾട്ടിൽ അപ്പോൾ ആറേ പോയിൻറ്റ് എട്ട് കിലോ റെസിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ കറണ്ട് കുറയും അപ്പോൾ അത് എത്ര കറണ്ടാണ് അത് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കാരണം നമ്മൾ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് ടു ആണ് അപ്പോൾ ടു ഡിവൈഡഡ് ബൈ നമ്മളെ റെസിസ്റ്റൻസ് വാല്യൂ അറുപത്തി ആറേ പോയിൻറ്റ് എട്ട് കിലോ ആണ് അതിനെ നമ്മൾ ഓമിലേക്ക് മാറ്റുക ആറായിരത്തി എണ്ണൂറാക്കി ആറായിരത്തി എണ്ണൂറ് എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പോയിൻറ്റ് മൂ പൂജ്യം മൂന്ന് മൂന്ന് ആംബിയർ എന്ന് കിട്ടും ഇതിനെ മില്ലിയിലേക്ക് കൺവേർട്ട് ചെയ്യാം നമുക്ക് മില്ലിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റു ആയിരം ആയിരം കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തി മൂന്ന് മില്ലി ആംബിയർ എന്ന് കിട്ടും നേരത്തെത്തെ സർക്യൂട്ടിൽ നമുക്ക് ആകെ കിട്ടിയിരുന്നത് ഏകദേശം ഒരു നാല് ആംബിയർ നാല് മില്ലി ആംബിയറിൻ്റെ റേഞ്ചിലുള്ള കരണ്ടായിരുന്നു എന്നാൽ ഇവിടെ നമ്മൾ ഈ കപ്പാസിറ്റർ വെക്കുമ്പോൾ നമുക്ക് മുപ്പത്തി മൂന്ന് മില്ലി ആംബിയർ കറൻറ്റാണ് കിട്ടുന്നത് ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് വേറെ വാല്യൂ ഉള്ള കപ്പാസിറ്റർ വെക്കുന്നതിനനുസരിച്ച് കറണ്ടിലും വ്യത്യാസങ്ങൾ വരും ഓക്കെ മുപ്പത്തി മൂന്ന് മില്യാമ്പീർ കറണ്ട് ഇവിടെ കിട്ടുന്നുണ്ട് ഇനി ഇത് സർക്യൂട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് ഈ സർക്യൂട്ട് ചെയ്യാൻ സോൾട്ട് ആണ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ആണ് ഇല്ലാതെയും വേണമെങ്കിൽ ചെയ്യാം ഒക്കെ പിരിച്ചു കൊടുത്തിട്ടൊക്കെ ചെയ്യാം എന്തായാലും ഞാനിവിടെ ആദ്യം ബ്രിഡ്ജ് റെക്ടിഫയർ സെറ്റാക്കാൻ പോവാണ് ഇവിടെ നാല് ഡയോഡുകൾ എടുത്തു ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം നാല് ഡയോഡിനെ കൂടി ജോയിൻ ചെയ്യണം ഇതിൽ നാല് ഡയോഡ് ജോയിൻ ചെയ്ത് ബ്രിഡ്ജ് ആണ് റെക്ടിഫയറാണ് സെറ്റാക്കാനുള്ളത് ബ്രിഡ്ജ് റെക്റ്റിഫയർ സെറ്റാക്കണമെങ്കിൽ എളുപ്പമാണ് നമുക്ക് അതിൻ്റെ സർക്യൂട്ട് കണ്ടിട്ടൊന്നും വലിയ കൺഫ്യൂഷൻ ആവേണ്ടതായിട്ടില്ല ഇവിടെ രണ്ട് ഡയോഡുകളുടെ കാതോഡുകൾ തമ്മിൽ ഒന്ന് കൂട്ടിയിട്ട് ഷോർട്ടാക്കി വെക്കുക അത് രണ്ട് ഡയോഡ് എടുത്തു ഈ രണ്ട് ഡയോഡിൻ്റെ കാതോഡുകൾ ഇത് രണ്ടും കാതോഡുകളാണ് അപ്പോൾ ആ കാതോഡുകൾ തമ്മിൽ ഒന്ന് കൂട്ടിയിട്ട് ജോയിൻ ചെയ്ത് വെക്കുക ഇതിമത്തെ മാർക്കിംഗ് ഒക്കെ കുറച്ച് മാഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അതിനെ കൂട്ടി ഷോർട്ടാക്കി അടുത്തത് വേറെ രണ്ട് ഡയോഡിൻ്റെ ആനോഡുകൾ വരയില്ലാത്ത രണ്ട് ഭാഗങ്ങൾ തമ്മിൽ കൂട്ടി ഷോർട്ടാക്കി വെക്കുക ഓക്കെ ഇനി ഇത് രണ്ടും തമ്മിൽ ഇതിൻ്റെ ഇപ്പം ഈ രണ്ട് ഭാഗങ്ങളുണ്ടാവില്ല ഫ്രീ ആയിട്ട് കിടക്കുന്ന ഈ രണ്ട് ഭാഗങ്ങളെയും തമ്മിൽ വീണ്ടും ജോയിൻ ചെയ്തു കൊടുക്കുക ഇതില് പിന്നെ പി സി ബി ഉപയോഗിച്ചിട്ട് ബോർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം തുടക്കക്കാർക്ക് പി സി ബി നമുക്ക് വലിയ പരിചയം ഉണ്ടാവില്ല പി സി ബീനെ കുറിച്ച് നമുക്ക് വേറെ ഒരു ക്ലാസ്സിൽ പറയാം എന്നിട്ട് ആ പി സി ബി ഉപയോഗിച്ചുള്ള സർക്യൂട്ടുകൾ വേറെ പറയുന്നുണ്ട് ഇപ്പോൾ പി സി ബി ഒന്നും ഇല്ല ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ പിരിച്ചു വെച്ചിരിക്കുകയാണ് അതിൻ്റെ ജോയിൻറ്റുകൾ ഒന്നും വിട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ സർക്യൂട്ട് പോലെയല്ല കുറച്ച് വലിയ സർക്യൂട്ട് ആണല്ലോ അപ്പോൾ ആ ജോയിൻ്റ് ഒന്നും വിട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ സോൾഡർ ചെയ്യുകയാണ് സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് സോൾഡ്രിംഗ് ആണ് ഇതുപോലെ ഇത് ലെഡ് ഉണ്ട് ജസ്റ്റ് സോൾഡ്രിങ് ആണ് അവിടെ വെച്ച് കൊടുക്കുക എന്നിട്ട് ലെഡ് ഒന്ന് വെച്ചുകൊടുത്താൽ മതി അവിടെ സോൾഡർ ആയിക്കോളും ഓക്കെ ബ്രിഡ്ജ് റെക്ടിഫയർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി വേണ്ടത് ബ്രിഡ്ജ് റെക്റ്റിഫയറിലേക്ക് നമുക്ക് കപ്പാസിറ്ററിനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് ഇലക്ട്രോളിറ്റി കപ്പാസിറ്ററിനെ കപ്പാസിറ്റർ ഫിക്സ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ വെച്ച സർക്യൂട്ടിൽ രണ്ട് ഡയോഡുകളുടെ കാതോഡുകൾ കൂടി ചേരുന്ന ഭാഗത്തേക്ക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും സോറി രണ്ട് കാതോഡുകൾ കൂടി ചേരുന്നിടത്ത് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവും രണ്ട് ഡയോഡിൻ്റെ ആനോഡുകൾ കൂടി ചേരുന്നിടത്തേക്ക് കപ്പാസിറ്ററിനെ നെഗറ്റീവാണ് വെക്കേണ്ടത് ഇപ്പോൾ ഈ സർക്യൂട്ടിൽ ഇവിടെയാണ് രണ്ട് ഡയോഡിൻ്റെ കാതോഡുകൾ കൂടി ചേരുന്നത് ഇവിടെയാണ് രണ്ട് ഡയോഡിൻ്റെ ആനോഡുകൾ കൂടി ചേരുന്നത് ഈ കാതോടുകൾ കൂടി ചേരുന്നവിടുത്തേക്ക് നമുക്ക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിനെ കൊണ്ടുപോയിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം ഓക്കെ അടുപ്പിച്ചിട്ടൊക്കെ വേണമെങ്കിൽ സോൾഡർ ചെയ്ത് നോക്കാം നല്ല ഫിനിഷിങ്ങിൽ വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടുപ്പിച്ചിട്ടും സോൾഡർ ചെയ്യാം ഞാനിത് വെറുതെ ചെക്ക് ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടിയായത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ അറേഞ്ച് ചെയ്യുന്നത് ഇനി വേണ്ടത് ഇതിലേക്ക് നമ്മൾ കപ്പാസിറ്ററിനെ കണക്ട് ചെയ്യണം പോളിസ്റ്റർ ടൈപ്പ് കപ്പാസിന് പിന്നെ ഇവിടെ രണ്ട് കാലുകളാണല്ലോ ഫ്രീ ആയിട്ട് ഉണ്ടാവുക ഈ രണ്ട് കാലുകൾ ഒരു ഡയറോഡിൻ്റെ ആനോടും കാതോടും കൂടുന്നത് അതുപോലെ അടുത്ത വേറെ രണ്ട് ഡയറോഡിൻ്റെ ആനോടും കാതും കൂടി ചേരുന്ന ഭാഗങ്ങൾ ആ ഭാഗത്തേക്ക് ഒരു കപ്പാസിറ്ററിനെ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചു പോളിസ്റ്റർ ടൈപ്പ് കപ്പാസിറ്ററിനെ ഇനി ഇതുപോലെ അടുത്തൊരു കാലിവിടെയുണ്ട് ഈ കാലിലേക്ക് നമ്മൾ അടുത്ത ഒരു റെസിസ്റ്റർ ഇരുപത്തി രണ്ട് ഓമിൻ്റെ ഞാൻ ഇരുപത്തി രണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇരുപത്തിയേഴാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇരുപത്തിയേഴ് ഓമിൻ്റെ റെസിസ്റ്റർ ഈ റെസിസ്റ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സർക്യൂട്ട് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും എന്നാലും ഫ്യൂസ് പോലെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ ഇനി വേണ്ടത് ഇതിലേക്ക് എൽ ഇ ഡി ആണ് കണക്ട് ചെയ്യേണ്ടത് എൽ ഇ ഡി കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ എൽ ഇ ഡി സർക്യൂട്ടിൽ ചെയ്ത പോലെ തന്നെ ഒന്നിൻ്റെ പോസിറ്റീവില് അടുത്തതിൻ്റെ നെഗറ്റീവ് അടുത്തതിൻ്റെ പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള ഓർഡറിൽ സീരിയസ് ആയിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് പോകണം അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് വെക്കാം ഓക്കെ ഇവിടെ എൽ ഇ ഡിയെ ഞാൻ ഒന്നിന് പുറകിൽ ഒന്നായിട്ട് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ നമ്മൾ സർക്യൂട്ടിലേക്ക് കൊടുക്കുകയാണ് ഇതിലേക്ക് കൊടുക്കുമ്പോൾ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ നമ്മുടെ ഈ എൽ ഇ ഡിൻ്റെ അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇവിടുത്തെ ഒരു എൽ ഇ ഡിൻ്റെ പോസിറ്റീവാണ് പുറത്തേക്ക് ഉണ്ടാവുക ഇവിടെ ലാസ്റ്റ് ഒരു എൽ ഇ ഡിൻ്റെ നെഗറ്റീവ് ഇങ്ങനെ രണ്ട് ലീഡുകളാണ് നമുക്ക് പുറത്തേക്ക് ഉണ്ടാവുക അപ്പോൾ ഈ രണ്ട് ലീഡിൽ പോസിറ്റീവിനെ നമ്മൾ കപ്പാസിൻ്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവിന് കപ്പാസിൻ്റെ നെഗറ്റീവിലേക്കുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക വിടെ കണക്ട് ചെയ്യാണ് എൽ ഇ ഡിൻ്റെ പോസിറ്റീവ് ഭാഗത്ത് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് വരുന്നിടത്തേക്ക് അതുപോലെ തന്നെ എൽ ഇ ഡിൻ്റെ നെഗറ്റീവ് സൈഡിന് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഈ കപ്പാസിറ്റർ എന്ന് പറഞ്ഞത് ഇലക്ട്രോളിറ്റി കപ്പാസിറ്റർ ആണ് ഡി സി ആയിട്ട് വരുന്ന ഭാഗത്തുള്ള കപ്പാസിറ്റർ ആണ് പോളിസ്റ്റർ കപ്പാസിറ്റർ അല്ല പോളിസ്റ്റർ കപ്പാസിറ്റർ അവിടെ എ സി വരുന്നോടത്ത് ഡയറക്റ്റായിട്ട് കൊടുക്കേണ്ടതാണ് പോളിസ്റ്റർ കപ്പാസിറ്റർ ഇവിടെ ഇലക്ട്രോളിറ്റി കപ്പാസിറ്റി ഉപയോഗിക്കുന്നത് ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിഡ്ജ് ഇലക്ടിഫയർ പറഞ്ഞല്ലോ ബ്രിഡ്ജ് ഇലക്ടിഫയറിൽ ഔട്ട് കിട്ടുന്ന സിഗ്നൽ കറക്റ്റ് ആവില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു നമുക്കതിൽ കുറേ വേരിയേഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ വേരിയേഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇവിടെ ഫിൽറ്ററിങ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത് ഓക്കെ ഇപ്പോൾ സർക്യൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വയർ എടുത്തിട്ട് ഇതിലേക്ക് പ്ലഗ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ഒരു വയർ സോൾവ് ചെയ്ത് വെക്കാം ഇതിൽ ഒരു വയറിനെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് വയറിനെ സോൾഡർ ചെയ്യേണ്ടത് പോളിസ്റ്റർ കപ്പാസിൻ്റെ ഒരു രണ്ടിലും അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇരുപത്തി രണ്ട് ഓമ്പിൻ്റെ കൊടുത്ത റെസിസ്റ്റൻ്റെ ഒരു രണ്ടിലുമാണ് ഇനി ഇതിനെ നമുക്കൊന്ന് പ്ലഗ് ചെയ്ത് നോക്കണം ഓക്കെ പ്ലഗ് ചെയ്യുന്ന സമയത്ത് കണ്ടോ നന്നായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കത്തുന്നത് കാണാം നേരത്തെ നമ്മൾ ചെയ്ത സർക്യൂട്ടിലായി എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു ഇവിടെ ബ്ലിങ്ക് ചെയ്യൊന്നുമില്ല നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കത്തി നിൽക്കുന്നുണ്ട് ഇനി ഇതിനെ ഞാൻ ഇവിടെ ഞാനിവിടെ ഒരു പ്ലഗ്ഗെന്ന് ഊരാണ് പ്ലഗ്ഗെന്ന് ഊരി കഴിഞ്ഞാലും കുറച്ച് സമയം അവിടെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും കാരണം കപ്പാസിറ്ററിലുള്ള ചാർജ് ഇലക്ട്രോണിറ്റ് കപ്പാസിറ്ററിലുള്ള ചാർജ് ഡിസ്ചാർജ് ആവുന്നതാണ് കാണിക്കുന്നത് ഇനി ഇതിൽ തന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കപ്പാസിറ്ററിൽ ചെറിയൊരു വോൾട്ടേജ് ഇവിടെ സ്റ്റോറായി കിടക്കുന്നുണ്ടാവും ഈ പോളിസ്റ്റർ കപ്പാസിറ്ററിൽ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ കണ്ടാവും ഒരു ആദ്യം ഒരു കൂടുതൽ വോൾട്ടേജ് വന്നു പിന്നെ അതങ്ങനെ അവിടെ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു ഒന്നുകൂടെ ഒന്ന് കാണിക്കുക അതിനെ അത് ലൈറ്റ് കത്തിച്ചു ഇനി നമ്മളിവിടുന്ന് പ്ലഗ്ഗിൽ നിന്ന് റിമൂവ് ചെയ്തു റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടു വോൾട്ടേജ് പെട്ടെന്ന് ഒന്ന് കുറഞ്ഞു പോയി അപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് സ്റ്റോറായിട്ട് നിൽക്കുന്നുണ്ടാകും ഈ കപ്പാസിറ്ററിൽ ഈ പോളിസ്റ്റർ കപ്പാസിറ്ററിൽ അപ്പോൾ നമ്മളിത് പ്ലഗ്ഗിന്ന് ഊരിയതിന് ശേഷം എങ്ങാനും നമ്മുടെ കൈ ഈ പ്ലഗ്ഗിലോ അല്ലെങ്കിൽ ഇതിൻ്റെ കണക്ട് ചെയ്യുന്ന ഈ പോയിന്റിലെവിടെ നമ്മൾ കൈ തട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഷോക്ക് അടിക്കും അപ്പോൾ ആ ഷോക്കിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പാസിറ്ററിൽ ഒരു പിന്നെ റെസിസ്റ്ററിന് കൂടി വെച്ചത് അതായത് നമ്മളെ സർക്യൂട്ടിൽ പിന്നെ സർക്യൂട്ടൊക്കെ ഇവിടെ മാഞ്ഞ് പോയിട്ടുണ്ട് സർക്യൂട്ട് ഡയഗ്രത്തിൽ ഇവിടെ ഉള്ള ഈ കപ്പാസിറ്ററിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ നാനൂറ്റി എഴുപത് കിലോമീൻ്റർ റെസിസ്റ്റർ ഫിക്സ് ചെയ്തത് നാനൂറ്റി എഴുപത് കിലോമീൻറ്റർ റെസിസ്റ്റർ അവിടെ വെച്ചിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ആയിട്ടുള്ള വോൾട്ടേജിനെ ഈ റെസിസ്റ്റർ വഴി നേരെ ഇപ്പോഴത്തേക്ക് ഇറത്തീത് കളയും അത് പിന്നെ രണ്ട് പിന്നും തമ്മിൽ ഷോർട്ടാക്കിയിട്ട് അത് ഡിസ്ചാർജ് ആവും അപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കുന്നത് അവോയ്ഡ് ചെയ്യാം അപ്പം ഈ ആ റെസിസ്റ്റർ ഒന്ന് വെക്കാം റെസിസ്റ്റർ വെക്കുന്നതോടുകൂടെ തന്നെ നമുക്കിതിൽ വേറൊരു ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് കാണിച്ചു തരാം സർക്യൂട്ടിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയത് ഒന്നെന്ന് വെച്ചാൽ ഇത് എൽ ഇ ഡി മാറ്റി ഇതൊരു മൾട്ടി കളർ എൽ ഇ ഡി ആണ് പക്ഷേ സാധാരണ നമ്മൾ കാണുന്ന പോലെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന എൽ ഇ ഡി അല്ല ഇത് സ്ലോവിൽ മാത്രം കളറുകളങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കുറച്ച് എൽ ഇ ഡാണ് ഇപ്പോൾ ഇതിൽ ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ഓരോ എൽ ഇ ഡി അങ്ങനെ കളർ ഇങ്ങനെ മാറി മാറി കത്തുന്നതായിട്ട് നമുക്ക് കാണാം നേരത്തെ പറഞ്ഞ സർക്യൂട്ടിൽ ഇങ്ങനത്തെ മൾട്ടി കളറുകളായിട്ടുള്ള എൽ ഇ ഡി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇതിലെ കപ്പാസിറ്ററിൻ്റെ കൂടെ ആ ഒരു റെസിസ്റ്റൻസ് ഇവിടെ പാരലായിട്ട് റെസിസ്റ്റൻസിനെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിയേഴ് കിലോ ആമ് അത്രമാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ അപ്പോൾ ഈ സർക്യൂട്ടിൽ നേരത്തെ പറഞ്ഞ സർക്യൂട്ട് പോലെ തന്നെയാണ് നമ്മൾ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് ഉണ്ടാകും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അത് ഡിസ്കണക്ട് ചെയ്തു ഡിസ്കണക്ട് ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് ഇതായിട്ടുണ്ട് ഡിസ്ചാർജ് ആവുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇതിൽ ചെറിയ ലൈറ്റ് കത്തുന്നത് ഈ കപ്പാസിറ്റുള്ള ചാർജ് കൊണ്ടാണ് പക്ഷേ ഇവിടുന്ന് നമുക്കുള്ള ഷോക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നേരത്തെ ഉണ്ടായ പോലെയുള്ള സപ്ലൈ ഒന്നും അവിടെ ഉണ്ടാവില്ല കാരണം ആ റെസിസ്റ്റർ ഉള്ളതുകൊണ്ട് അതൊക്കെ അവിടുന്ന് ആയിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും കാണുന്നതാണ് നമ്മുടെ കപ്പാസിറ്റർ പവർ സപ്ലൈ എന്ന് പറയുന്നത് കപ്പാസിറ്റർ വെച്ചിട്ട് നമുക്ക് കറണ്ട് കുറച്ചിട്ടുള്ള ചെറിയൊരു പവർ സപ്ലൈ ഉണ്ടാക്കാം കൂടുതൽ കറണ്ടെന്ന് ഔട്ട് പുട്ട് പ്രതീക്ഷിക്കരു കുറഞ്ഞ കറണ്ടൊക്കെ ഇതേപോലെ മുപ്പത് മില്യാമ്പിയറോ നൂറ് മില്യാമ്പിയറോ ഒരു ഇരുന്നൂറ് മില്യാമ്പിയർ വരെയുള്ള കറണ്ടൊക്കെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും പല ഫോട്ടോ ഫ്രെയിമുകളിലേക്ക് എൽ ഇ ഡി ബൾബിൽ പവർ സപ്ലൈ ആയിട്ട് കൊടുക്കുന്നത് ഇത്തരം സർക്യൂട്ടുകളാണ് അതുപോലെ തന്നെ ചെറിയ ചൈന മെയ്ഡായിട്ടുള്ള എൽ ഇ ഡി എമർജൻസികളിലും ഇത്തരം പവർ സപ്ലൈ ആണ് ഉപയോഗിക്കാറുള്ളത് അതിലിവിടെ ഒരു എൽ ഇ ഡി കൊടുക്കും ചാർജിങ്ങിന് വേണ്ടിയിട്ട് അതിനുശേഷം ഒരു ഡയോഡിനെ കൊടുക്കും ഡയോഡിനെ കൊടുക്കുന്നത് ഇവിടെ സപ്ലൈ റിട്ടേൺ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പിന്നെ ഒരു ബാറ്ററിയെ സോറി ബാറ്ററി കണക്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ബാറ്ററി ചാർജ് ആയിക്കോട്ടും പിന്നെ ബാറ്റിൻ്റെ ഔട്ട്പുട്ടെടുത്തിട്ട് എൽ ഇ ഡിൻ്റെ സർക്യൂട്ട് അപ്പുറത്തേക്ക് കൊടുക്കും ഇനി കുറച്ചും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് വോൾട്ടേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇവിടെ ഒരു ജനഡയോഡിനെ കൂടി സെറ്റാക്കി കൊടുക്കുക ഇവിടെ ഒരു ജനഡയോഡിട്ട് കഴിഞ്ഞാൽ വളരെ ജനഡൈഡ് റിവേഴ്സ് ബയയാസിൽ വെച്ച് ഇവിടെ ഒരു അഞ്ച് വോൾട്ടിൻ്റെ ജനഡൈഡ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എപ്പോഴും കറക്റ്റ് അഞ്ച് വോൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും പക്ഷേ കൃത്യത കൂടിയ ഡിവൈസുകളോ ആമ്പ്യർ കൂടിയ ഡിവൈസുകളോ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഉപയോഗിക്കരുത് ഇങ്ങനെ എൽ ഇ ഡി കത്തിക്കാൻ ചെറിയ ബാറ്ററികൾ ഫോർ പോയിന്റ് ടു വോൾട്ട് വൺ ആംസ് ടു ആംസ് ഒക്കെയുള്ള ബാറ്ററികളൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഉപയോഗിക്കാം ഓക്കെ ഇപ്പോൾ ഇതാണ് കപ്പാസിറ്റർ പവർ സപ്ലൈ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ഷെയർ ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം